എല്ലാ കൂട്ടുകാർക്കും കെ സി ആർ ലൈവിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ എസ് സി ആർ ടി ക്ലാസ്സിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആറാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. അഞ്ചാം ക്ലാസ്സിലെ ബേസിക് സയൻസ് സോഷ്യൽ സയൻസ് മുഴുവൻ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ആദ്യത്തെ അഞ്ച് ചാപ്റ്ററുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പാഠം നോക്കുന്നത് ഒന്നിച്ച് നിലനിൽക്കാം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ആറാമത്തെ പാഠത്തിൻ്റെ പേര് ഒന്നിച്ച് നിലനിൽക്കാം എന്നതാണ്. അപ്പോൾ ഇതിൽ ഭക്ഷ്യ ശൃംഖലയെ പറ്റിയാണ് പ്രധാനമായിട്ടും പറയുന്നത്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ എന്താ പറയുന്നത്, ആവാസ വ്യവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ഇക്കോസിസ്റ്റം, ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആവാസം? ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായ സംവിധാനമാണ് ആവാസ വ്യവസ്ഥ. അപ്പോൾ ഇവിടെ ആവാസ വ്യവസ്ഥയിൽ രണ്ട് ഘടകങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. എന്തൊക്കെയുണ്ട്? ജീവീയ ഘടകങ്ങളുമുണ്ട്, അതുപോലെ തന്നെ അജീവീയ ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ ജൈവിക ഘടകങ്ങളും അജൈവിക ഘടകങ്ങളും ഉള്ളതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ജൈവിക വ്യവസ്ഥയും ജൈവിക ഘടകങ്ങളും അജൈവിക ഘടകങ്ങളും ഉള്ളതാണ് ആവാസ വ്യവസ്ഥ. നമ്മുടെ ആവാസ വ്യവസ്ഥയിൽ ജീവനുള്ളവയുമുണ്ട്, ജീവനില്ലാത്തവയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ കുറച്ച് ആഹാര ശൃംഖല കൊടുത്തിട്ടുണ്ട് അല്ലേ. നോക്കുക, ഇവിടെ ഇപ്പം പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, തവള ഭക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ പുല്ലിനെ എന്താ ഭക്ഷിക്കുന്നത്? പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് ഭക്ഷ്യ ശൃംഖലകൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവിടെ ഇവിടെയും അതുപോലെ തന്നെ കുറച്ച് ടേബിളുകൾ ഫില്ല് ചെയ്യാൻ വേണ്ടി കുട്ടികളോട് പറയുന്നുണ്ട്. പുല്ല്, പുല്ലിനെ മാൻ ഭക്ഷിക്കുന്നു, മാനിനെ സിംഹവും ഭക്ഷിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ശൃംഖലകളുണ്ട്. ഇനി നോക്കുക, ഇങ്ങനെയുള്ള ഇത്തരം ആഹാര ബന്ധങ്ങളെ ഭക്ഷ്യ ശൃംഖല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഫുഡ് ചെയിൻ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ കണ്ടല്ലോ അല്ലേ, പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു, പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള ആഹാര ബന്ധങ്ങളെ എന്താണ് പറയുക? ഭക്ഷ്യ ശൃംഖല എന്നാണ് പറയുന്നത്. ഭക്ഷ്യ ശൃംഖലകളിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യം ആയിരിക്കും. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും എന്തായിരിക്കും? ഹരിതസസ്യം ആയിരിക്കും അല്ലേ. ഇപ്പം നമ്മൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ജീവിയെ ഭക്ഷിച്ചാൽ തന്നെ, ഇപ്പം നമ്മൾ കോഴിയെ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള പല ആടിനെ ഭക്ഷിക്കുന്നു, ഇങ്ങനെയുള്ള പല ജീവികളെയും മനുഷ്യൻ ഭക്ഷിക്കാറുണ്ട്. പക്ഷേ അവകൾക്കുള്ള ഊർജ്ജം എവിടുന്നാണ് കിട്ടുന്നത്? ഏറ്റവും അവസാനമായിട്ട് പോകുന്നത് എങ്ങോട്ടാണ്? സസ്യങ്ങളിലേക്കാണ് അല്ലേ. അപ്പം ഭക്ഷ്യ ശൃംഖലകളിലെ ആദ്യ കണ്ണി എന്ന് പറഞ്ഞാൽ എപ്പോഴും അതെന്തായിരിക്കും? ഹരിതസസ്യമായിരിക്കും. അവസാന കണ്ണിയായി വരുന്നത് പൊതുവേ മാംസഭോജികളായിരിക്കും. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആകാം. അപ്പം നമ്മൾ പറയുന്നത് എന്താണ്? ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി എപ്പോഴും എന്താണ്? ഹരിതസസ്യമാണ്. കാരണം ഒരു സസ്യത്തെ അല്ലെങ്കിൽ സസ്യങ്ങളെ ഭക്ഷിച്ചാലാണ് ജീവികൾക്ക് ഊർജം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഏതെങ്കിലും സസ്യങ്ങളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളെയാണ് മറ്റുള്ള ജീവികൾ ഭക്ഷണമാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണ്ണി എപ്പോഴും ഹരിതസസ്യമാണ്. ഈ അവസാന കണ്ണി പൊതുവേ മാംസഭോജികളായിരിക്കാം. ഇനി മാംസഭോജികൾ തന്നെ ആവണമെന്നില്ല, സസ്യഭോജികളും ആവാം. പക്ഷേ പൊതുവേ എന്താണ്? മാംസഭോജികളാണ്. ഇടയ്ക്കുള്ളവ സസ്യഭോജികളോ മിശ്രഭോജികളോ ആവാം. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഇപ്പം പുല്ലിനെ പുൽച്ചാടി ഭക്ഷിക്കുന്നു അല്ലേ, ഈ പുൽച്ചാടിയെ തവള ഭക്ഷിക്കുന്നു, തവളയെ പാമ്പ് ഭക്ഷിക്കുന്നു അല്ലേ. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു എക്സാമ്പിൾ അല്ലേ. ഇപ്പം ഇവിടെ നോക്കുക, ഈ എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ ഹരിതസസ്യമാണ് ആദ്യത്തെ കണ്ണി, അതിനിടയിൽ ഈ പുൽച്ചാടി വരുന്നുണ്ട്, തവളയും വരുന്നുണ്ട് അല്ലേ. അവസാന കണ്ണി എന്താണ്? അവസാന കണ്ണി പാമ്പാണ് അല്ലേ. അപ്പം ഇതിനിടയിലുള്ളത് രണ്ട് സാധനങ്ങളാണ്. ഇതിനിടയിലുള്ള രണ്ട് സാധനങ്ങൾ, ഒന്ന് എന്താണ്? നമ്മുടെ പുൽച്ചാടിയാണ്, അത് സസ്യഭോജിയാണ്. അതിനിടയിലുള്ള മറ്റൊന്ന് തവളയാണ്. ഈ തവള എന്തിനാണ് ഭക്ഷിക്കുന്നത്? പുൽച്ചാടിയെ ഭക്ഷിക്കുന്നു, അഥവാ മാംസഭോജിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളത് സസ്യഭോജിയും മാംസഭോജിയും ഒക്കെ ആകാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇവിടെ എന്താ പറയുന്നത്?
ഇവിടെ നോക്കാം. വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നതാണ് ഭക്ഷ്യശൃംഖല ജാലം. അപ്പം ഭക്ഷ്യശൃംഖല എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഭക്ഷ്യശൃംഖല ജാലം എന്താണ് എന്നാണ് പറയുന്നത്. എന്താണ് ഭക്ഷ്യശൃംഖല ജാലം? വിവിധ ഭക്ഷ്യശൃംഖലകൾ ഒന്നിച്ചു ചേർന്നുണ്ടാകുന്നത്. അപ്പോൾ ഒരുപാട് ഭക്ഷ്യശൃംഖലകൾ ഒരുമിച്ച് ചേർന്നുണ്ടാകുന്നതിനാണ് ഭക്ഷ്യശൃംഖല ജാലം എന്ന് പറയുന്നത്. പ്രകൃതിയിൽ ഭക്ഷ്യശൃംഖല ജാലമാണുള്ളത്. അപ്പോൾ പ്രകൃതിയിൽ ഒരുപാട് ഭക്ഷ്യശൃംഖലകൾ ഉള്ളത് കൊണ്ട് തന്നെ ഭക്ഷ്യശൃംഖല ജാലമാണ് പ്രകൃതിയിൽ ഉള്ളത്. ഹരിത സസ്യങ്ങൾ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, അതിനാൽ അവ ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹരിത സസ്യങ്ങളാണ്. കാരണം ഹരിത സസ്യങ്ങൾ മറ്റുള്ള എന്തെങ്കിലും ജീവികളെ ഭക്ഷിച്ചുകൊണ്ടല്ല ആഹാരം നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ അവ നിലനിൽക്കുന്നത് അല്ലേ. അവ പിന്നെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണം പാകം ചെയ്യുന്നു, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹരിത സസ്യങ്ങൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നു. ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നു. എന്താണ് ഉപഭോക്താക്കൾ? ആഹാരത്തിനായി മറ്റു ജീവികളെ ആശ്രയിക്കുന്ന ജീവികളെ എന്താ പറയുന്നത്? ഉപഭോക്താക്കൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പിന്നെ സസ്യങ്ങളെ ജീവി പിന്നെ ഭക്ഷിക്കുന്ന മറ്റ് ജീവികൾ, പുൽച്ചാടികൾ, പുൽച്ചാടിയെ ഭക്ഷിക്കുന്ന തവള, തവളയെ ഭക്ഷിക്കുന്ന പാമ്പ്, ഇവയെല്ലാം എന്താണ്? ഉപഭോക്താക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. ഹരിത സസ്യങ്ങളാണ് ഉൽപാദകർ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടെ നോക്കാം. വിഘാടകർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. അപ്പോൾ നമ്മൾ ജൈവ അവശിഷ്ടങ്ങളുണ്ടാവും അല്ലേ. ഇപ്പം സസ്യങ്ങൾ അവശിഷ്ടങ്ങളാകും, അതുപോലെ തന്നെ മറ്റുള്ള ജീവികളും അവശിഷ്ടങ്ങളാവാറുണ്ട്. അപ്പോൾ ഈ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്നത് എന്താണ്? ബാക്ടീരിയ, ഫംഗസ് മുതലായ സൂക്ഷ്മജീവികളാണ്. ഇവയെ വിഘാടകർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് വിഘാടകർ? ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന ബാക്ടീരിയ, ഫംഗസ് മുതലായ ജീവികളെ എന്താണ് പറയുന്നത്? വിഘാടകർ എന്നാണ് പറയുന്നത്. വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് വീണ്ടും ലഭ്യമാകുന്നു. അപ്പോൾ ഇങ്ങനെ വിഘാടകർ, ഏത് ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ജൈവ അവശിഷ്ടങ്ങളെ മണ്ണിനോട് ചേർക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അങ്ങനെ മണ്ണിനോട് ചേർത്ത് കഴിഞ്ഞാൽ വിഘാടകരുടെ പ്രവർത്തന ഫലമായി ജൈവാവശിഷ്ടങ്ങൾ വിഘടിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ. അപ്പോൾ ഈ ജൈവാവശിഷ്ടങ്ങൾ മണ്ണിനോട് ചേർന്ന് കഴിഞ്ഞാൽ അതിൽ പോഷക ഘടകങ്ങൾ ഉണ്ടാകും. ആ പോഷക ഘടകങ്ങൾ വീണ്ടും സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ സസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു ജീവികളോ മണ്ണിൽ ലയിച്ച് ചേർന്നാൽ അതിലൂടെ ഉണ്ടാകുന്ന പോഷക ഘടകങ്ങൾ വീണ്ടും ആര് പ്രയോജനപ്പെടുത്തുകയാണ്? സസ്യങ്ങൾ വീണ്ടും പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കാം. പിന്നെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാം. ആദ്യം ഉൽപാദകർ അല്ലെങ്കിൽ ഉൽപാദകർ എന്താ ചെയ്യുന്നത്? ഉൽപാദകർ ആഹാരം നിർമ്മിക്കുന്നു. ഈ ആഹാരം ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നു അല്ലേ. അപ്പോൾ സസ്യങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉൽപാദകരുണ്ടാക്കുന്ന ആഹാരം ഉപഭോക്താക്കൾ ഉപയോഗിക്കുന്നു. ഈ ഉപഭോക്താക്കൾ എന്തായിട്ട് മാറുന്നു? മൃതാവശിഷ്ടങ്ങളായിട്ട് മാറുന്നു. മൃതാവശിഷ്ടങ്ങളായിട്ട് മാറുമ്പോൾ ആര് വരുന്നു? വിഘാടകർ വരുന്നു. വിഘാടകർ എന്താണ് ചെയ്യുന്നത്? അതിനെ വിഘടിപ്പിക്കുന്നു. വിഘടിച്ച് കഴിഞ്ഞാൽ മണ്ണിൽ ചേരുന്നു. മണ്ണിൽ പോഷക ഘടകങ്ങൾ ഉണ്ടാകുന്നു. ആ പോഷക ഘടകങ്ങളെ ആര് ആഗിരണം ചെയ്യുന്നു? ഉൽപാദകരാകുന്ന ഹരിത സസ്യങ്ങൾ വീണ്ടും ആഗിരണം ചെയ്യുന്നു. അതേപോലെ തന്നെ ഉൽപാദകർ ഒരുപക്ഷെ നേരിട്ട് എന്തായിട്ട് മാറാം? മൃതാവശിഷ്ടമായിട്ട് മാറാം അല്ലേ. ഇപ്പം സസ്യങ്ങളൊക്കെ മറ്റുള്ള ജീവികൾ ഭക്ഷിക്കാതെ തന്നെ അത് എന്ത് ചെയ്യാറുണ്ട്? ചീഞ്ഞു പോകാറുണ്ട്. അപ്പോൾ ഉൽപാദകരും ഒരുപക്ഷെ നേരിട്ട് മൃതാവശിഷ്ടമാകും. അങ്ങനെ മൃതാവശിഷ്ടമായാലും അവിടെയും വിഘാടകർ വരുന്നു, വിഘടന പ്രവർത്തനം നടക്കുന്നു. അപ്പോൾ അത് മണ്ണിൽ പോഷക ഘടകങ്ങളായിട്ട് മാറുന്നു. അത് ഹരിത സസ്യങ്ങൾ അല്ലെങ്കിൽ ഉൽപാദകർ വീണ്ടും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൈക്ലിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുള്ളത്. വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊന്നുമില്ല. ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ വീണ്ടും നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.